ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാവേ അപ്പോൾ ഇപ്പം നമ്മുടെ കിച്ചൺ ഏരിയയുടെ അവിടെ നിന്നിട്ട് നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ രതീഷ് ജാസ്മിൻ നൂറ ഇവരൊക്കെ സംസാരിക്കുകയാണെ അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഫൺ ടോക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയുള്ള തമാശയുടെടയിൽ നമ്മുടെ ഗബ്രി കുഷ്ടം എന്ന് പറയുന്ന മനസ്സിൽ കുഷ്ടം എന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് തമാശയാണ് അതൊരു വഴക്കിൻ്റെ ഒന്നും ഭാഗമായിരുന്നില്ല അപ്പോൾ നമ്മുടെ രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് മുമ്പൊരു സീസണിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇതുപോലെ പറഞ്ഞതിന് ആ പറഞ്ഞ കണ്ടസ്റ്റന്റിനെ ലാലേട്ടം വന്ന് പൊരിച്ചടക്കിയിട്ടുണ്ട് തൊട്ടടുത്ത ആഴ്ച അവർ പുറത്താവുകയും ചെയ്തു പ്രേക്ഷകർ കൈവിട്ടിട്ട് സോ നീ ആ പറഞ്ഞത് എന്റെ അടുത്ത് നീ എന്ത് വേണേലും പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം തമാശയായിട്ടാണ് ആയിട്ടാണ് പറഞ്ഞതെന്ന് പക്ഷെ വേറെ ആരുടെ അടുത്തൊന്നും ഇങ്ങനെ പറയരുത് അത് ഭയങ്കര പ്രശ്നമാണ് എന്നിട്ട് എൻ്റെ ഇടയിൽക്കൂടെ രതീഷിൻ്റെ ഒരു ഗെയിം പ്ലാനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നെ സ്നേഹിക്കുന്നവർ ഇതിൻ്റെ പേരിൽ ഇവനാരും വെർക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അടിയിൽ കൂടെ ഒരു വയ്പ്പും കൂടെ മുപ്പര് വെച്ചിട്ടുണ്ട് അപ്പം രതീഷ് കളിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടി വന്നതാണ് ഉറപ്പാണ് ഇന്ന് ലൈവിലും മുഴുവൻ മൂപ്പരുടെ ഒരു വിളയാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഗബ്രെ ചെറുതായിട്ടൊന്ന് മേടിച്ചിട്ടുണ്ട് കാരണം ജാസ്മിനും പറഞ്ഞു അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സെക്കൻഡ് സീണണിൽ ഡോക്ടർ അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായൊരു കേസാണ് അന്നൊരു വലിയ വഴക്കിൻ്റെ ഇടയിലാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എതിർ കണ്ടസ്റ്റൻറ്റ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ് അത് വലിയ വിവാദമായത് പക്ഷേ തമാശയ്ക്കാണെങ്കിൽ പോലും അവോയ്ഡ് ചെയ്യേണ്ട സെൻറ്റൻസുകൾ തന്നെയാണിത് മറ്റൊരാളുടെ ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു രോഗാവസ്ഥയെ നമ്മൾ ഒരിക്കലും ഒരു തമാശയായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്